ബഹിരാകാശത്ത് രാജാവാകാൻ ഇന്ത്യ പുതിയ നീക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. ഇന്ത്യയുടെ സ്വപ്ന ദൗത്യം ഗഗൻയാൻ മിഷനെ മുൻനിർത്തി വമ്പൻ പദ്ധതികളാണ് നടക്കുന്നത്. ഇപ്പോഴതാ IAFന്റെ ചിനൂക് ഹെലികോപ്റ്റർ സിമുലേറ്റഡ് ക്രൂ മൊഡ്യൂളിന്റെ മൾട്ടിപ്പിൾ ഇന്റഗ്രേറ്റഡ് ഡ്രോപ്പ് ടെസ്റ്റുകൾക്കായി ഒരുങ്ങുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലിനൊരുങ്ങുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. ഗഗൻയാൻ ക്രൂ മൊഡ്യൂളിന്റെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്താൻ ഇസ്രോ ഒരുങ്ങുകയാണ് എന്ന വാർത്ത ഓരോ ഭാരതീയനും അഭിമാനത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണ്. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് വളരെ നിർണായകമാണ്. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ആവശ്യമായ പാരച്യൂട്ട് സംവിധാനത്തെയും ക്യാപ്സൂളിനെയും ഇത് സാധൂകരിക്കുമെന്നത് എടുത്തു പറയണം. ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് പോർട്ടിൽ ക്രൂ മൊഡ്യൂളും IAFന്റെ ചിനൂക് ഹെലികോപ്റ്ററും എത്തിയതോടെ ആദ്യത്തെ പരീക്ഷണത്തിലുള്ള പ്രീ മിഷൻ ട്രയൽ ആരംഭിക്കും. ബഹിരാകാശ ഏജൻസി ഔപചാരികമായിട്ട് തീയതി പ്രഖ്യാപിച്ചു എങ്കിലും ഉടൻ തന്നെ ദൗത്യം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൗത്യം നിരീക്ഷിക്കുന്ന ഒരു ചേസ് ഹെലികോപ്റ്ററും ആസൂത്രിത ദൗത്യത്തിന്റെ ഭാഗമായി ഡ്രോപ്പ് ചെയ്യുന്നതിന് മുൻപ് ക്രൂ മൊഡ്യൂളിനെ ഏകദേശം 3 കിലോമീറ്റർ വരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചിനൂക്കും ശ്രീഹരിക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചില ട്രയലുകൾ നടത്തുകയാണ്. ഉടൻ തന്നെ ടെസ്റ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ISRO ശ്രീഹരിക്കോട്ടയിലെ താപനിലയും നിരീക്ഷിക്കുന്നുണ്ട്. ദൗത്യ തീയതി തീരുമാനിക്കുന്നതിൽ ഇതൊരു പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അലുമിനിയം, സ്റ്റീൽ തുടങ്ങിയ കരുത്തുറ്റ വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ക്രൂ ക്യാപ്സൂൾ ഒരു ചിനൂക് ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ച് ഏകദേശം 3.5 മുതൽ 4 കിലോമീറ്റർ വരെ ഉയരത്തിൽ നിന്ന് താഴെയിറക്കും. ബംഗാൾ ഉൾക്കടലിൽ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷിതമായ സ്പ്ലാഷ് ഡൗൺ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത, വിന്യാസം, സ്ഥിരത എന്നിവയൊക്കെ പരിശോധനയിൽ വിലയിരുത്തും. ISRO പ്രാരംഭ പദ്ധതികൾ അനുസരിച്ച് പാരച്യൂട്ട് സിസ്റ്റത്തിന്റെ മൂല്യനിർണയത്തിനായി 7 IADTs ഒരു സിമുലേറ്റഡ് ക്രൂ മൊഡ്യൂൾ ഉപയോഗിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റിന് സമാനമായ ബാഹ്യ കോൺഫിഗറേഷൻ നിലനിർത്തുന്നു. പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ എങ്ങനെയാണ് എന്നും ചില സിസ്റ്റങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ആവശ്യമുണ്ടോ എന്നും അടിസ്ഥാനമാക്കിയാണ് IADTs അന്തിമ എണ്ണം തീരുമാനിക്കപ്പെടുക. ഈ വർഷം ഗഗൻയാന്റെ ഭാഗമായി ഒന്നിലധികം ദൗത്യങ്ങൾ അണിനിരത്തി അതിന്റെ കുറഞ്ഞത് ഒരു അൺക്രൂ ദൗത്യവും വിവിധ അബോർട്ട് അവസ്ഥകൾ പരിശോധിക്കുന്നതിനുള്ള 2-ാമത്തെ ടെസ്റ്റ് വെഹിക്കിൾ മിഷനും ഉൾപ്പെടുന്നുണ്ട്. ഈ വർഷം ഗഗൻയാന്റെ ഭാഗമായി ഒന്നിലധികം ദൗത്യങ്ങൾ അണിനിരത്തുന്നുണ്ട്. അതിൽ കുറഞ്ഞത് ഒരു അൺക്രൂ ദൗത്യവും വിവിധ അബോർട്ട് അവസ്ഥകൾ പരിശോധിക്കുന്നതിനുള്ള 2-ാമത്തെ ടെസ്റ്റ് വെഹിക്കിൾ മിഷനും ഉൾപ്പെടുന്നുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യത്തെ അൺക്രൂഡ് ഓർബിറ്റൽ ഫ്ലൈറ്റിന് മുൻപുള്ള അവസാനത്തെ പ്രധാന തയ്യാറെടുപ്പ് ഘട്ടങ്ങളിലൊന്നാണ് ഈ IADTs. 2024-ലും 2025-ലും ഇടയിൽ ഷെഡ്യൂൾ ചെയ്ത ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്ര നടത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ അടുപ്പിക്കുന്ന ഈ പരീക്ഷണത്തിന്റെ വിജയം ഒരു സുപ്രധാന നേട്ടമായിരിക്കും. ബഹിരാകാശ യാത്രികർക്ക് ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ISRO പ്രതിബദ്ധതയുടെയും നിർണായക നിമിഷത്തിന്റെയും ഒരു പ്രകടനമാണിത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവുകൾ പ്രകടമാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യാത്രികരെ ബഹിരാകാശത്തെത്തിക്കുകയും സുരക്ഷിതരായി തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഗഗൻയാൻ ദൗത്യം വിജയം കണ്ടാൽ അത് ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ വമ്പൻ കുതിപ്പാകുമെന്നതിൽ തർക്കമില്ല. വിവിധ മേഖലകളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യക്ക് ഗഗൻയാൻ കൂടി വിജയം സമ്മാനിച്ചാൽ ആ നേട്ടം ഒന്ന് വേറെ തന്നെയാകും. ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളിൽ ഇസ്രോയുടെ അക്ഷീണ പരിശ്രമങ്ങൾ ഏറെ പ്രശംസയർഹിക്കുന്നതാണ് എന്നുള്ളതും എടുത്തു പറയണം. 1969 ഈ പറഞ്ഞ ISRO രൂപീകൃതമാകുന്നത്. ഇന്ത്യക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു ISRO രൂപീകരണം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ് പ്രതീക്ഷിച്ചതിലും അധികം വേഗത്തിൽ ബഹിരാകാശ ഗവേഷണ മേഖലയെ ഉയർത്തിയെടുക്കാൻ ഇസ്രോയ്ക്ക് കഴിഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹിരാകാശ മേഖലയിൽ മറ്റൊരു രാജ്യവും ഇന്നേ വരെ നടത്താത്ത പുതിയ പരീക്ഷണങ്ങൾ കൂടി ISRO നടത്തി വരികയാണ്. ഗഗൻയാൻ 2, വീനസ് ഓർബിറ്റർ മിഷൻ, മാസ് ഓർബിറ്റർ മിഷൻ 2, ഗഗൻയാൻ 3 ഇങ്ങനെ ധാരാളം വമ്പൻ പദ്ധതികൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സമുജ്ജ്വലമായ ഒരു അധ്യായമായിരുന്നു ചന്ദ്രയാൻ 3. ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണ് എന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. നിർണായകമായ നിരവധി ദൗത്യങ്ങളിലൂടെ വിജയവും പരാജയവും നുണഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ജൈത്രയാത്ര തുടരുകയുമാണ്. ഇന്ത്യയുടെ കഴിഞ്ഞുപോയ ബഹിരാകാശ ദൗത്യങ്ങൾ പോലെ തന്നെയാണ് വരാനിരിക്കുന്നവയും അതൊക്കെയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബഹിരാകാശ പര്യവേഷണവും സാങ്കേതിക വിദ്യയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.